പാചകം ഒരു കലയാണ്. കച്ചവടമായാലും വിഭവ വിതരണം ഒരു കൈപുണ്യവും പാചകത്തിലും ഭക്ഷണ വിതരണത്തിലും ചെറുപുഴയുടെ കൈപുണ്യമായി നിലനിൽക്കുന്ന വ്യക്തിയാണ് ഹോട്ടൽ ഉടമ കൂടിയായ ആർ നാരായണ പൊതുവാൾ. 91-ാമത്തെ വയസ്സിലും തൻ്റെ സ്ഥാപനത്തിൽ നിസ്വാർത്ഥമായ സേവനത്തിലാണ് ഇദ്ദേഹം. അന്നമൊട്ടുന്ന കൈകളിലെ പുണ്യമാണ് ചെറുപുഴയിലെ ആർ നാരായണ പൊതുവാൾ എന്ന ഹോട്ടലുടമയുടെ വിജയത്തിൻ്റെ സേവന മന്ത്രം. പൊതുവാളച്ചൻ എന്ന് ഏവരും സ്നേഹത്തോടെ വിളിക്കുന്ന പൊതുവാളച്ചൻ 91-ാമത്തെ വയസ്സിലും സേവനപാതയിലാണ്. ചെറുപുഴ ടൗണിലെ ഹോട്ടലുടമയായ ഇദ്ദേഹം 1952 ചെറിയ തോതിൽ ഷോപ്പ് ആരംഭിച്ചത്. ഓലമേഞ്ഞ നാലുമുറി പീടികയിലെ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച ചായക്കട 70 വർഷം കഴിഞ്ഞിട്ടും പഴയ പ്രതാപത്തോടെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇദ്ദേഹത്തിൻ്റെ സേവനവും ജോലിയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും ആരെയും അത്ഭുതപ്പെടുത്തും. കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഹോട്ടലിലെത്തി പൊതുവാളച്ചനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹോട്ടലിൽ നിന്നും ഇഷ്ടവിഭവങ്ങളോടെയുള്ള ഊണും കഴിച്ചു. ഹോട്ടൽ തുടങ്ങിയ അന്നു മുതൽ പൊതുവാളച്ചൻ മാത്രമേ ഹോട്ടലിൽ ചോറ് വിളമ്പിക്കൊടുക്കൂ. ഇന്നും അതിന് മാറ്റമൊന്നുമില്ല. നാടനോണിൻ്റെ സ്വാദറിയണമെങ്കിൽ പൊതുവാളച്ചൻ്റെ ഊണ് കഴിക്കണമെന്നാണ് ചെറുപുഴക്കാർ പറയുന്നത്. വലിയ ആർഭാടമോ ആഘോഷമോ ഒന്നും ഈ ഹോട്ടലിനില്ല. പരസ്യത്തിനായി ഒരു ബോർഡ് പോലുമില്ല. എന്നാലും ഊണ് കഴിക്കാൻ ആളുകൾ ഇവിടെ എത്തും. നാലുമുറി ഓലമേഞ്ഞ അങ്ങാടിയിൽ നിന്ന് വളർന്ന് ചെറുപുഴയുന്ന വലിയൊരു മലയോര പട്ടണം തന്നെയായി. എങ്കിലും പൊതുവാൾ ഹോട്ടലിന് മാത്രം ഒരു മാറ്റവുമില്ല. രാവിലെ 5 മണിക്ക് ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കും. ആദ്യ ബസ്സിന് ടൗണിലെത്തുന്നവർക്ക് ഇതേറെ ആശ്വാസമാണ്. 91-ാം വയസ്സിലും കർമ്മനിരതനായ പൊതുവാളച്ചനും അദ്ദേഹത്തിൻ്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും നാട്ടുകാർക്ക് ഒരത്ഭുതവും ആവേശവും തന്നെയാണ്.